വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മള് അമ്മുണ്ട്. അപ്പൊ അമ്മു ആരാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്റെ ചേട്ടന്റെ വൈഫാട്ടെ. കുറെ പേര് വിചാരിച്ചോണ്ടിരിക്കണം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇതെന്റെ ഹസ്ബൻഡിന്റെ അനിയത്തിയാണ്. അങ്ങനെയല്ല, ഇതെന്റെ ചേട്ടത്തിയമ്മയാണ് ഇരിക്കുന്നത്, ഇതെന്റെ നാത്തൂർ ചേട്ടത്തിയമ്മ. അപ്പൊ അമ്മുണ്ട്, അമ്മുന് ശരിക്കും പേര് ആതിരാന്ന് കേട്ടോ. അപ്പൊ അമ്മുണ്ട് നാടൻ ടു മോഡേൺ മേക്ക് ഓവർ ആണ് നമ്മൾ നോക്കാൻ പോണത്. കണ്ണാപ്പി അമ്മു എങ്ങനെ പുള്ളെങ്കോ ആയിരുന്നു, ഷാരു വേണ്ട കണ്ണാപ്പി. ചുമ്മാ ഞാൻ ഒരു ഓളത്തിന് പറഞ്ഞാട്ടോ, എനിക്ക് ഇവിടെ പ്രാന്താകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മുവിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു നമുക്ക് എന്തായാലും കാണാം. വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നാടൻ ടു മോഡേൺ മേക്ക് ഓവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതിന് മുന്നേ നമ്മുടെ ഡ്രിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ആ ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്തേക്കാം. മക്കൾക്ക് അറിയില്ല കേട്ടോ. അതെ അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ നമ്മൾ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് ഈ ഒരു നാടൻ ടു മോഡേൺ മേക്ക് ഓവർ ചെയ്യുന്ന സമയത്തില്ലേ, ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിലെ സാഹചര്യം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചിലരുടെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള വീടുണ്ടാവും, ചിലവരുടെ ഒരു മീഡിയം കുഴപ്പമില്ല. ഇപ്പം അമ്മൂൻ്റെയൊക്കെ അങ്ങനത്തെയാണ്. പക്ഷേ ഡ്രസ്സൊക്കെ ഇടുന്നതിന് മോഡേൺ ഡ്രസ്സ് ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ സ്ലീവ്ലെസ് ആണെങ്കിലും ഷോർട്ട് ഡ്രസ്സ് ആണെങ്കിലും ഇതൊന്നും അമ്മൂൻ്റെ വീട്ടിൽ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അതുപോലെ ഉടുപ്പിൻ്റെയൊക്കെ തന്നെ ഇത്തിരി ഭയങ്കരമായിട്ട് ഇറക്കം, മുട്ടിൻ്റെ അത്രയൊക്കെ ഇറക്കം കുറഞ്ഞാലും അല്ലെ അച്ഛൻ നോക്കുമല്ലേ കളിപ്പിച്ച് അമ്മ ഡ്രസ്സ് ഇത്ര നീളം കുറെ കുറഞ്ഞേക്കണം, അങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റേജിൽ നിന്ന് അമ്മൂടെ വരണം. പിന്നെ ചിലരുടെ ഫാമിലി നിന്ന് ഭയങ്കര കൂളായിരിക്കും. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, സ്റ്റബേണായിട്ട് ഇടിച്ചു നേടിയ സ്വാതന്ത്ര്യമാണ് എൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഇട്ടിട്ട് റിബൽ മൈൻഡിലാണ് കേട്ടോ ഞാൻ. ഇങ്ങനെ വന്നിട്ട് വീട്ടിൽ സമ്മതിച്ചൊക്കെ എടുത്തതാണ് എൻ്റെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും എന്നോട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കുക. അപ്പം അമ്മ വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ, ഒരു ദിവസത്തെ ഇൻസിഡൻ്റ് ആണ്. എന്താന്ന് പറയട്ടെ, കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം ഇല്ലേ അമ്മു നമ്മൾ വരുമല്ലോ. കല്യാണം കഴിഞ്ഞ് എണീറ്റ് വന്നു കഴിയാൻ നേരത്തെ അമ്മു ഇട്ടേക്കുന്ന ഡ്രസ്സ് വേറൊന്നല്ല, ഉടുപ്പിന്റെ അടിയിൽ ലെഗിൻസ് ഇട്ടോണ്ട് വന്നിട്ടാ അമ്മു. കാരണം നമുക്ക് അറിയില്ലല്ലോ ഫസ്റ്റ് ദിവസം കല്യാണം കഴിഞ്ഞ് വരാൻ നേരത്ത് വീട്ടുകാരെങ്ങനെയാണ്, ഇത്തിരി കൂൾ മൈൻഡാണെന്ന് അറിയില്ല. അവിടെ ഔട്ടാട്ടോ എല്ലാവർക്കും ഉണ്ടാവും തോന്നണം ആ സ്റ്റേജിൽ. അമ്മ ഞാൻ ഓർക്കുന്നുണ്ട് ഉടുപ്പിട്ടിട്ട് ലെഗിൻസ് ഇട്ട് വന്നേക്കാം. അപ്പൊ ഞാനിങ്ങനെ അടിമുടി നോക്കുന്നുണ്ട് കേട്ടാ, എന്താണിത്, കഥകളിയോ, നൃത്യം അപമാനിക്കുന്നത് പറയട്ടെടാ. അവർക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഈ കാര്യങ്ങളും. അപ്പൊ ഞാൻ അവളോട് ഫസ്റ്റ് പറഞ്ഞില്ലേ പോയി ലെഗിൻസ് ഉരുട്ടിട്ട് വരാന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം എനിക്കിത് കണ്ടപ്പോ തന്നെ ഇല്ലേ പേടി കൊണ്ടാട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളവരാണെങ്കിൽ ഓക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷെ ഒരു സ്റ്റബേണായിട്ടുള്ള വീട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഈ ഫസ്റ്റത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സമയം എടുക്കണതാണ്. അപ്പൊ ഞാൻ ടിപ്സ് കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തേന്നും അല്ലേ എന്തായിരുന്നു നമ്മൾ ചെയ്ത ഫോളോ ചെയ്ത ടിപ്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് നാച്ചുറലി വന്ന പ്രോസസ് ആണെങ്കിൽ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഓർത്തോർത്തോർത്ത് എടുത്ത് വെക്കുകയായിരുന്നു. അമ്മൂൻ്റെ ഓരോ സ്റ്റേജസ് ഷെയർ ചെയ്യാം ഞാൻ നിങ്ങളോട്. നമ്മളില്ലേ അമ്മൂടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തതില്ലേ, ആദ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് ഹെയർ കട്ട് ആൻഡ് കളർ വേണമെന്നാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഹെയർ കട്ടും കളറിൽ നിന്ന്. പിന്നെ എനിക്ക് ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ഈ മേക്ക് ഓവർ ചെയ്യണ ആളില്ലേ ആൾക്കൊരു കംഫർട്ട് ലെവൽ ഉണ്ട്. ഇപ്പൊ അമ്മു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു ഫാഷനബിൾ ആയിട്ട് നടക്കണം അല്ലെ. വീട്ടിൽ സമ്മതിക്കില്ല, ഒരു ചെറിയ തുമ്പ് കെട്ടിയാൽ തന്നെ അയ്യോ എന്തോരം മുടി ഉണ്ടായ കൊച്ചായിരുന്നു ഇത്രയും വെട്ടി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നടക്കണ വീട്ടുകാരായിരുന്നു. മിക്കവാറും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഇതുപോലത്തെ അവസ്ഥ ഉണ്ടാവാടാ. അപ്പൊ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഏറ്റവും എളുപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഫേസിന്റെ ആണെങ്കിലും പെട്ടെന്നൊരു ചേഞ്ച് വരുന്നത് ഹെയറാണ്. ആയതിനെ നിങ്ങൾ പോയിട്ട് ഷോർട്ട് ആക്കണം എന്നല്ല പറയണേ, തുമ്പൊക്കെ വെട്ടാം. ഇപ്പൊ നല്ല ലെങ്ത് ഉള്ള മുടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലെയർ ഒക്കെ വെട്ടിയിട്ട് പരീക്ഷിക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ അമ്മൂന് എനിക്കൊന്നും ഈ അടുത്ത് ഞങ്ങൾ ഇത്ര ഷോർട്ട് ആക്കി കേട്ടോ. ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് വെട്ടിയതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വെട്ടാൻ വേണമെങ്കിൽ ഫസ്റ്റിന് ഇപ്പൊ കളർ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ രണ്ട് മൂന്ന് സ്ട്രാൻഡ്സ് ഒക്കെ കളർ ചെയ്തിടാം അല്ലേ. അപ്പൊ ഇത്രയും ഞാൻ അവൾക്ക് കമ്പനി ഉള്ളതുകൊണ്ടാണ് അവൾ ഇത്രയും കൂടി ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞ സപ്പോർട്ട് കുടിക്കാം, അവൾ ഇഷ്ടമുള്ളവർക്കട്ടെ അവൾ ഇഷ്ടമുള്ളവർക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം. അതാ സപ്പോർട്ട് കുടിക്കാണ്ടിട്ട് ഇങ്ങനെ കുഴപ്പമില്ല. പകരം ഫസ്റ്റ് നിന്റെ വീട്ടിലായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് കളർ ചെയ്ത് ചെല്ലണമെങ്കിൽ കഴിഞ്ഞു അമ്മൂടെ. പിന്നെ കണ്ടു കണ്ട് ഇപ്പം അവർക്കും ഇഷ്ടമായി തുടങ്ങിയല്ലേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ ഫസ്റ്റത്തെ ഒരു ഇതേ ഉള്ളൂ. സൊസൈറ്റിക്ക് ആണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിനും വീട്ടുകാർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മള് ഫസ്റ്റ് ഒരു ചേഞ്ച് കാണാൻ നേരത്ത്. ഇപ്പൊ പണ്ടത്തെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം. അത് നമ്മളിങ്ങനെ കണ്ട് നമ്മൾ ആ ഒരു ഇതാണ് നിനക്ക് ഭംഗിന്ന് കുറെ പേര് നമുക്ക് നല്ലൊരു എന്താ പറയാ കുറെ ഇങ്ങനെ കോംപ്ലിമെന്റ് കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ ഒരു പ്രോസസ്സിൽ. ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് പറയാൻ നേരത്തെ എങ്ങനെ ഔട്ട്ഫിറ്റിനെ പറ്റി പറയാണ്ടിരിക്കും അല്ലെ. ഔട്ട്ഫിറ്റ്
മോഡസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആദ്യം വെയർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങൾ പോയിട്ട് ഷോർട്ട് ഡ്രസ്സും അതുപോലെ ഷോർട്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അത് എല്ലാവർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നേക്കാൾ ഉപരി നിങ്ങൾക്ക് തന്നെ പെട്ടെന്നൊരു ചേഞ്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. പകരം നിങ്ങൾക്ക് മോഡസ്റ്റ് ആയിട്ടുള്ള അതെ പതുക്കെ പതുക്കെ നമുക്ക് മോഡേണിലോട്ട് വരാം. അതെ, ഇപ്പൊ ഇവൾക്കാണെങ്കിൽ തന്നെ ഞങ്ങൾ ഓർക്കണ്ട് ഫസ്റ്റ് ഞങ്ങൾ പ്ലീറ്റഡ് സ്കേർട്ട് എടുത്തത് കേട്ടോ ലുലുന്ന്. അപ്പൊ ആ പ്ലീറ്റഡ് സ്കേർട്ടിന്റെ രണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ പ്ലീറ്റഡ് സ്കേർട്ട്, അതിന് ടോപ്പ്, അതുപോലെ തന്നെ ഞങ്ങള് ഉടുപ്പുകൾ, ലെങ്ത് ഉള്ള ഉടുപ്പുകളൊക്കെ നോക്കി, പിന്നെ ബാഗി ജീൻസ്, ജീൻസും ടോപ്പും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പരീക്ഷിക്കാം. ഇവൻ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് കുർത്താസ് ഒക്കെ അല്ലെ, ഷോർട്ട് കുർത്താസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ജസ്റ്റ് സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇടിച്ച് കാണിച്ചുതരാം ഓരോ ഔട്ട്ഫിറ്റും കാര്യങ്ങളും. അപ്പൊ ഇതേ നമ്മുടെ മോഡൽ ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ മാനിക്യൂറാണ് നിൽക്കണേ. അപ്പോൾ ഇന്നതേ അമ്മുല്ലേ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതാണ് ബാഗി ജീൻസ്, ക്രോപ്പ് ടോപ്പ് പ്ലസ് ജാക്കറ്റ് കേട്ടോ. ഇവൊക്കെ ഒത്തിരി ഇതുപോലത്തെ സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പോൾ അമ്മ ഇട്ടേക്കുന്ന ജസ്റ്റ് എച്ച് എമ്മിൻ്റെ ഒരു മോംഫിറ്റ് ജീൻസ് ആണ് കേട്ടോ. കൂടെ തന്നെ ഈ ഒരു വൈറ്റ് ക്രോപ്പ് ടോപ്പ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് അത് സ്ലീവ്ലെസ് ആണ് വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ യെല്ലോ ഷീർ ആയിട്ടുള്ള ജാക്കറ്റ് ആട്ടോ. ക്രോപ്പ് ടോപ്പ് ഉള്ളതുകൊണ്ടാണ് നല്ല ഭംഗി ഉണ്ടാവും. ഞാൻ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇട്ടേക്കണേ. അതിൻ്റെ കൂടെ ആക്സസറി ചെയ്തേക്കുന്ന ഇത് കണ്ട ഈ ഒരു ചെയിൻ, ഡെയിൻറ്റി ആയിട്ടുള്ള ചെയിനിൻ്റെ ഒരു പേൾ ഡീറ്റെയിലിംഗ് വരുന്നതാണ്. കൂടെ തന്നെ ഒരു കമ്മലുണ്ട്. അപ്പോൾ ഇതാണ് അമ്മുവിൻ്റെ ഫസ്റ്റ് ലുക്ക്. നിങ്ങൾക്കും ഇത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം കേട്ടോ. അമ്മുവിൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഈ ഒരു സ്റ്റൈലാണ് കേട്ടോ. ഇത് വന്നിട്ട് പ്ലീറ്റഡ് സ്കേർട്ട് ഉണ്ട്, പൊക്കി കാണിക്കണം കേട്ടോ. കാണണമെങ്കിൽ പ്ലീറ്റഡ് സ്കേർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഒലീവ് ഗ്രീനിന് കോംപ്ലിമെൻ്റ് ചെയ്യണ രീതിയിൽ ബ്ലാക്ക് ആണ് നമ്മൾ ടീഷർട്ട് കൊടുത്തത്. ടീഷർട്ട് ടോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത്തിരി വൈഡ് നെക്കാണ്, കൂടെ 3/4 സ്ലീവ് വരുന്നുണ്ട്. നമ്മൾ ഇതിന് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്തേക്കുന്ന ഗോൾഡൻ അക്സറീസ് ആണ്. വാച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഇയർ റിംഗ്സ് ഉണ്ട്, പിന്നെ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ഈ വാച്ചിനൊക്കെ എത്ര റേറ്റ്? 2000 സംതിങ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലൊക്കെ ഇതിൻ്റെ റെപ്ലിക്കാസ് 200 മുതലൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓരോ വാച്ചും കാര്യങ്ങളൊക്കെ, ബ്രേസ്ലെറ്റൊക്കെ ജസ്റ്റ് 100 rupees നിങ്ങൾക്ക് ആമസോണിൽ നോക്കിയാൽ കിട്ടും. പിന്നെ ഇയറിംഗ്സ് ഒക്കെ അതെ കേട്ടോ, ഇത് ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചൊരു ഇയറിംഗ് ആണ്. അതുകൊണ്ട് പിന്നെ കൂടെ തന്നെ ഞങ്ങൾ ബ്ലാക്ക് ഹീൽ ഇട്ടാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. കാരണം ടോപ്പും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് വെയറും ബ്ലാക്ക് ആണെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഇതിനാണ് സാൻഡ്വിച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ടോപ്പും താഴത്തെ ഏറ്റവും ഫുഡ് വെയറും കൂടി ഒരു കളറ് വരുന്ന ആ ഒരു പാറ്റേണൊക്കെയാണ് നമ്മൾ സാൻഡ്വിച്ചിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇവിടെ ബ്ലാക്ക് ആണ് കൊടുത്തേക്കണത്, ഗോൾഡൻ ആണ് അക്സറീസ് കൊടുത്തേക്കണത്. ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോഴും അതുപോലെ ഫാമിലിയുടെ കൂടെയൊക്കെ പുറത്തേക്ക് പോകുമ്പോഴും ബ്രഞ്ചിനൊക്കെ പോകുമ്പോഴും ഒക്കെ ഇടാൻ പറ്റിയ ഒരു എലഗൻറ്റ് ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആട്ടോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ബാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ രസമുണ്ടോ, ഞാൻ കാണിച്ചു തരാം ഇനിയുള്ള ലുക്കിലൊക്കെ അങ്ങനെ. ഇതാണ് അമ്മുവിൻ്റെ തേർഡ് ഔട്ട്ഫിറ്റ് കേട്ടോ. ഇത് പറയണേക്കാളും മുന്നേ എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ സബ്സ്ക്രൈബർ കൗണ്ടിൽ 455K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 45K കൂടി, അതെ 45K എന്ന് തോന്നണം, അതും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ 5 lakh അടിക്കും കേട്ടോ. അപ്പോൾ 5 lakh ആവുന്ന ടൈമിൽ ഇതുപോലെ കുറച്ച് പേർക്ക് ഞാൻ മേക്ക് ഓവർ തരാനൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വേഗം നമ്മൾ 500K ഫാമിലി ആവാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ചെയ്തേക്കാം അല്ലേ. അപ്പോൾ സോ ബാക്ക് ടു അമ്മുവിൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഒരു നല്ല രസമുള്ള വൈൻ ഷെയ്ഡുള്ള ഔട്ട്ഫിറ്റ് ആട്ടോ. ഒരു പേർപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ തന്നെ നല്ല സിൽവറിൻ്റെയും അതുപോലെ തന്നെ നല്ല സെൽഫ് ഡിസൈനൊക്കെ വരുന്ന പാറ്റേൺ ആണ്. ഇതിൽ സിൽവർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സിൽവർ സ്റ്റഡാണ് കൊടുത്തിരിക്കുന്നത്, സിൽവർ വാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിൽവർ ബ്രേസ്ലെറ്റ് കേട്ടോ. ഓവറോൾ നമ്മൾ ആ ഒരു സിൽവറിൻ്റെ ആ ഒരു ടിൻഡ് ജസ്റ്റ് ഉടുപ്പിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുന്ന കാര്യം, നിങ്ങളിപ്പോൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് ഭയങ്കര സ്റ്റൈലിഷ് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഉടുപ്പുകൾ ചൂസ് ചെയ്യുക കേട്ടോ. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇറക്കം കുറയ്ക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു മിഡിൽ ലെങ്ത് ഉള്ള ഉടുപ്പാണ്, ഇതുപോലത്തെ ഉടുപ്പൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കട്ടിംഗ് ഒക്കെ നല്ലതാണ്, ഈ ഓവർലാപ്പ് ചെയ്തേക്കണ പോലെ കട്ടിംഗ് ഉള്ള ഉടുപ്പൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ ഇതാണെങ്കിൽ തന്നെ 3/4 സ്ലീവ് ആണ്, അതിൽ തന്നെ സ്റ്റൈലിഷ് ആണെന്ന് വെച്ചാൽ നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് വാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ തന്നെ ജസ്റ്റ് വേസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ടൈ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നത് നല്ലതാണ്. പിന്നെ ഫുഡ് വെയർ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഫുഡ് വെയർ ആണ് കൊടുത്തേക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്റ്റൈലിനായിട്ട് വളരെ നല്ലതാട്ടോ. ഇതില്ലേ ഭയങ്കര സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഇടാൻ പറ്റിയ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആട്ടോ അല്ലേ. കാരണം ഇത് ഒരുപാട് കയറി കിടക്കണ ടോപ്പും അല്ല, എന്നാൽ തന്നെ ഭയങ്കര എന്താ പറയുക ഇറക്കം കൂടിയ കുർത്ത അല്ല കേട്ടോ. അത് നല്ല മിഡ് ലെങ്ത്തിൽ വന്നിട്ടുള്ള, നിങ്ങൾക്കിപ്പം ഇത്തിരി കൂടി ഒന്ന് ചേഞ്ച് ഔട്ട്ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഷോർട്ട് കുർത്തീസ് പാൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സ്ലിം ഫിറ്റ് അല്ല കേട്ടോ ട്രെൻഡ്, മോം ജീൻസ് അങ്ങനത്തെ ജീൻസുകളാണ് ട്രെൻഡ്, ബാഗി ആയിട്ടുള്ള കുറച്ച് ബാഗി ആയിട്ടുള്ള ജീൻസുകളാണ് ട്രെൻഡ്. പിന്നെ നമ്മൾ ഫുഡ് വെയറിനാണെങ്കിലും വൈറ്റാണ് കൊടുത്തേക്കുന്നത്.
കാരണം ഇതിലെ വൈറ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു കുർത്ത ഞാൻ എക്സിബിഷന് പോയപ്പോൾ മേടിച്ചതാട്ടോ. നല്ല രസമുള്ളതാണ്, ചിക്കൻ കാരിയാണ്. ഈ വൈറ്റ് വർക്ക് വന്നേക്കണോണ്ട് നമ്മൾ വൈറ്റ് ഫുഡ് വെയറാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അക്സസറീസിന് വേണ്ടിയിട്ട് ഈ ഒരു ജിമിക്കി ഇല്ലേ, സിൽവർ ജിമിക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ജുംക ജുംക അതെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് സിൽവറിൻ്റെ വാച്ചും സിൽവറിൻ്റെ ബ്രേസ്ലെറ്റും. പരം നമുക്ക് വളയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ, കാരണം നമ്മൾ എടുക്കാൻ മറന്നുകൊണ്ട് ജസ്റ്റ് നേരത്തെ ബ്രേസ്ലെറ്റ് തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സ്ലിംഗ് ബാഗ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് ഡൽഹിയിൽ നിന്ന് മേടിച്ചിട്ട്. നല്ലൊരു മെറ്റലിൻ്റെ സ്ലിംഗ് ബാഗ് ആട്ടോ, ഇതും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചാണ്. ഇതിനൊരു ടോട്ട് ബാഗ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകാൻ നേരത്ത് വേണമെങ്കിൽ, നീ പഠിച്ചു വെച്ചോ, കോളേജിൽ പോകണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. നല്ല ക്ലാസ്സി ആയിട്ടുള്ള എന്നാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ഇത് എനിക്കതിന് മിക്ക ആളുകളും ഇല്ല ശ്രദ്ധിക്കാണ്ട് പോകുന്ന ഒരു ഏരിയയാണ് ഫുഡ് വെയർ. അതെ, എനിക്കൊരു അമ്മൂനും ഏകദേശം ഉണ്ടാവട്ടെ, കാരണം എനിക്കൊരു കഥ പറയാനുണ്ട്. ഞാനും അങ്ങനെയായിരുന്നു, എല്ലാ ഡ്രസ്സിനും ഒരു ചെരുപ്പ് സ്റ്റൈൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അതെ, എവിടെ പോയാലും കല്യാണത്തിന് പോയാലും ഒരു ഡ്രസ്സ് ഒരു ചെരുപ്പ്, അങ്ങനെ എല്ലാത്തിനും ഓരോ ചെരുപ്പായിരുന്നു എനിക്ക്. ഇപ്പൊ എനിക്കറിയാം കേട്ടോ, കാരണം ഞാനിപ്പോ കല്യാണത്തിന് പറഞ്ഞൊരു ചെരുപ്പ് ഉണ്ടാവും, അതുപോലെ നമുക്ക് പുറത്തിട്ടുണ്ടൊക്കെ ഒരു ചെരുപ്പ് ഉണ്ടാവും, സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് ഒരു ചെരുപ്പ് ഉണ്ടാവും, ഒരു ഷൂ പോലെ എന്തെങ്കിലും ആ അങ്ങനത്തെ സാധനം ഒരിക്കലുണ്ടാവണം. മിക്കവാറും നമ്മൾ ഈ ചെരുപ്പ് തന്നെ ഇല്ലേ ഒക്കേഷൻ ഇടുക എന്നുള്ളതാണ്. സ്റ്റൈലും കാര്യങ്ങളും ഒന്നും നോക്കാണ്ട് എനിക്ക് ഓർക്കണ്ട് ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു, വി കെ സി ചിരിപ്പുണ്ട്. എന്ത് ചെയ്താ സാധനം പൊട്ടൂല, അല്ല എത്ര നാള് വേണമെങ്കിലും ഞാൻ വലിച്ചൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ആ സാധനം. അത് തന്നെ ആയിരിക്കും കല്യാണത്തിന് പോകുമ്പോഴാണെങ്കിലും അതിന് പോകുമ്പോഴാണെങ്കിലും ഒക്കെ ഇടണം കേട്ടോ, അമ്പലം കല്യാണം റിസപ്ഷൻ എല്ലാത്തിനും. എനിക്ക് അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ ഇതുപോലെ ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ 90s കിഡ്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും ചെയ്തിട്ടുണ്ടാവും, വി കെ സി തന്നെ ആയിരിക്കും എപ്പോഴും യങ്ങ്. അപ്പൊ അങ്ങനത്തെ ഒരു ചെരുപ്പായിരിക്കും നമ്മൾ മിക്കതിനും സ്റ്റൈൽ ചെയ്യട്ടെ. പക്ഷെ ഇപ്പൊ അമ്മൂന്റെ കളക്ഷനിൽ ഒരു വൈറ്റ് ഫ്ലാറ്റ്സ് ഉണ്ട്, ക്രോക്സ് ഉണ്ട് അല്ലേ, ക്രോക്സ് ഷൂണ്ട് ഷൂ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മിനിമം ആയിട്ട് ഒരു വാർഡ്രോബ് കീപ്പ് ചെയ്യണമെങ്കിൽ ഇല്ലേ, കുറെ ചെരുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ മാറ്റി ഇടാനായിട്ട് പറ്റും. ഇപ്പൊ ഇന്ത്യൻ വെയർ ആണെങ്കിൽ ഫ്ലാറ്റ്സ് ഇടും അമ്മു, അതുപോലെ തന്നെ ഇപ്പൊ ക്രോക്സ് ആണെങ്കിൽ അമ്മു ജീൻസിനൊക്കെ ഇടും, ഹീലാണെങ്കിൽ സാരിക്കും അതിനൊക്കെ ഇടും. അങ്ങനെ കുറച്ച് നല്ല നല്ല ഒരു മിനിമം ആയിട്ടുള്ള എല്ലാത്തിനും പോകുന്ന ടൈപ്പ് സാധനങ്ങൾ അമ്മു എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂൻ്റെ കുറച്ച് ഫുഡ് വെയർ കളക്ഷൻസ് ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ ആയിട്ട് വീഡിയോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫുഡ് വെയറിൻ്റെ ഒരു ഇതല്ലേ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും വിട്ടുപോകുന്ന ഏരിയയാണ് ആക്സസറീസ് എന്നുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്സ് ഞങ്ങൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, കൂടെ തന്നെ ഞങ്ങൾ അതുപോലെ ആക്സസറീസ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അമ്മു ആണെങ്കിലും ആ ഒരു പേളിൻ്റെ പോലത്തെ നെക്ക് പീസ്, കൂടെ ഗോൾഡൻ ഇയർ റിങ്സ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ന്യൂ ഷെയ്ഡിൽ ഒരു റിങ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര വലിയ റിങ് ഇട്ടപ്പോൾ തന്നെ ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ മാല ഒഴിവാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആക്സസറീസിൽ സ്റ്റൈൽ ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ സിൽവർ ആണ് എലമെൻറ്റെങ്കിൽ സിൽവർ കളർ ഓർണമെന്റ്സ് ഉണ്ട്, പഠിച്ചിട്ട് അമ്മു. ഗോൾഡ് ആണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് എലമെന്റ്സ് എങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ആയിട്ടുള്ള ആക്സസറീസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽപ്പായിരിക്കും ഭയങ്കര. ഇപ്പം ഇങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്, നിങ്ങൾക്ക് ഡൗട്ട് ആയിരിക്കുമല്ലോ ഭയങ്കര, സിൽവർ ആണ് അപ്പോൾ എന്തിടും ഇതിൻ്റെ കൂടുതലെന്നുള്ളത്. അപ്പോൾ ഗോൾഡിന് എന്തെങ്കിലും എലമെൻസ് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗോൾഡൻ മിനിമൽ ആയിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇല്ലേ, ഇതുപോലെ ക്യാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഗോൾഡൻ എലമെൻറ്റ്സ് ഭംഗിയുണ്ടാവും. പകരം സിൽവർ നമുക്ക് വേണമെങ്കിൽ വൈകുന്നേരത്തെ പാർട്ടിക്ക്, ഡിന്നറിന് പോകാൻ നേരത്ത്, ഫാമിലിയെ കൂടെ ഡിന്നറിന് പോകാൻ നേരത്തൊക്കെ നമുക്ക് സിൽവർ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ, ഇതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മേക്കപ്പ്. മേക്കപ്പ് മസ്റ്റ് ആട്ടോ, കാരണം നമ്മുടെ ഫുൾ ആ ഒരു ഗ്രൂം ചെയ്ത് ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ട് മേക്കപ്പ് ഇടണമെന്നല്ല പറയണം, മിനിമം ആയിട്ട് മേക്കപ്പ് ഇടണം അല്ലേ. നീ ചെയ്യുമായിരുന്നോ നേരത്തെ? നേരത്തെ ഞാൻ മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്യുള്ളായിരുന്നു, പിന്നെ ചെറിയൊരു ലിപ്സ്റ്റിക് ഇടുമായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ഒരു മെബിലിൻ്റെ ടിൻഡി യൂസ് ചെയ്യാറുണ്ട്, അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അത് ഭയങ്കര നല്ലതാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. കാരണം വേറൊന്നും കേട്ടല്ല, നമ്മളില്ലേ ഈ ഫുൾ ഫൗണ്ടേഷൻ ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചെറിയ ടിൻഡ് കിട്ടും മെബിലിൻ്റെ, ആ മെബിലിൻ്റെ ടിൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നല്ലൊരു എഫക്റ്റും കിട്ടും. ഫൗണ്ടേഷൻ ഇട്ട പോലത്തെ ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇടാം, കുറേ നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതെ, പിന്നെ ലിപ്സ്റ്റിക് ആണെങ്കിലും ന്യൂഡ് ലിപ്സ്റ്റിക് അല്ലേ, ഇവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ന്യൂഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. ഇപ്പോൾ പിന്നെ വീണ്ടും ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇട്ട് ഞാൻ കാണാറുണ്ട് കേട്ടോ അമ്മു. ന്യൂഡ് ലിപ്സ്റ്റിക് നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു നാടൻ ഒരു കുട്ടിയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ നമ്മൾക്ക് തന്നെ ഒരു ഫീൽ ഉണ്ടാവുമോ, പുറത്ത് പോകുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കുമോ നമ്മളെ നോക്കുമോ എങ്ങനെയാണെന്നൊക്കെ തോന്നും, എനിക്ക് തോന്നിയിട്ടുണ്ട് അതുള്ള പറഞ്ഞു. പക്ഷെ ഇപ്പം എനിക്ക് ഓക്കെയാണ്, ഞാൻ ഇപ്പം ലിപ്സ്റ്റിക് ഇല്ലാണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങാറില്ല. അപ്പോൾ പിന്നെ ഞാൻ സൺസ്ക്രീൻ, ഇപ്പോഴാണ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുത്തേക്കുന്ന കാര്യമാണ് സൺസ്ക്രീൻ മസ്റ്റാണ്, എപ്പോഴത്തെ പോകുമ്പോഴും സൺസ്ക്രീൻ ഇടണം. ഇപ്പം ഞങ്ങൾ ബാഗിൽ എടുത്തിട്ട് പോകാൻ നേരം, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ബാങ്കോക്ക് അവിടെയൊക്കെ പോയപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഞങ്ങളുടെ ബാഗിലുണ്ടായിരുന്നു, ഡിസൈനർ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ. അപ്പോൾ അത്ര ഇമ്പോർട്ടൻറ്റ് സൺസ്ക്രീൻ നിങ്ങൾ മറക്കരുത്. പിന്നെ ഐബ്രോസ് അല്ലെ,
എനിക്ക് ഐബ്രോസ് എന്റെ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഫീച്ചർ ആട്ടോ ഐബ്രോ, ഞാൻ ഇപ്പൊ നന്നായിട്ട് ഐബ്രോസ് ഒക്കെ എഴുതി അടിപൊളിയായിട്ട് നടക്കുന്നത്. അപ്പൊ മേക്കപ്പ് പറഞ്ഞു, നമ്മള് വിഷയത്തിൽ തന്നെ അപ്പൊ പറഞ്ഞു തന്ന കാര്യം വേറെന്നല്ല, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് ഭയങ്കര ഫൗണ്ടേഷൻ ആയിട്ട് ഭയങ്കര ബ്ലഷ് ഒക്കെ ഇട്ട് പോണതല്ല, പക്ഷെ ബ്ലഷ് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്ത് ഇത്തിരി ബ്ലഷ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഒരു മസ്കാരയും കൂടി ഉണ്ടെങ്കിൽ ലാവിഷാണ്. നിങ്ങൾക്ക് ഇത്തിരി എക്സ്ട്രാ കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മെബിലിൻ്റെ ടിൻഡും ഒക്കെ എടുത്തു, മെബിലിൻ്റെ ടിൻഡ് തന്നെ വേണമെന്നില്ല കേട്ടോ. ബി ബി ക്രീം, സി സി ക്രീം ഇതൊക്കെ യൂസ് ചെയ്യാം. ഓരോ ലാക്മിക്ക് ഉണ്ട്, ലോറിയലിനൊക്കെ ഇതുപോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലേ. അത് അപ്പോൾ ഇനി അടുത്ത കാര്യം പറയാനുള്ളതില്ലേ, നമ്മളെപ്പോഴും ഔട്ട്ഫിറ്റ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെയൊക്കെ ഡൗട്ടായിരിക്കും, ഔട്ട്ഫിറ്റ്സ് ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യണ സമയത്ത് നല്ല പൈസ വേണ്ടേ, ഔട്ട്ഫിറ്റ് എടുക്കാൻ വേണ്ടി നല്ല പൈസ വേണ്ടേ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഞങ്ങൾ അമ്മൂന് സ്റ്റാർട്ട് ചെയ്തതില്ലേ, മാക്സ് ചെയ്യുന്നു ഇതിനൊക്കെ എടുത്തിട്ടാട്ടാ. കാരണം വേറെ എന്ന് പറയാം, നമ്മൾ നല്ല ഹൈ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡസ്റ്റ് ആയിട്ടുള്ള വേറെ കളക്ഷൻ കുറയുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എച്ച് എം എല് കൂടുതലും കുറച്ച് റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സുഡിയോ അതുപോലെ മാക്സിലൊക്കെ കുറച്ചും കൂടി മോഡസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുടെ ഓപ്ഷൻ ഉണ്ട് എനിക്ക് തോന്നിയേക്കണ കാര്യം കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ മാക്സ് ചെയ്യുന്നു. പിന്നെ ഫാഷൻ സ്റ്റോറി നാട്ടെടുത്ത ഒരു പ്ലീറ്റഡ് സ്കേർട്ട് പ്ലീറ്റഡ് സ്കേർട്ട് ഞങ്ങൾ ആദ്യം എടുത്ത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ മോഡസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ്, ഇപ്പം ഞാൻ പറയില്ല, ഒരിക്കലും ഞാൻ പറയില്ല നല്ല പൈസ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് സ്റ്റൈലിഷ് എന്ന് ഒരിക്കലും പറയില്ല. കാരണം നമ്മളത് സ്റ്റൈൽ ചെയ്യണ രീതിയും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള, ഞാൻ എപ്പോഴും എല്ലാവരും പറയണതാണ് ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കുക. ഇപ്പോൾ ഒരു വൈറ്റ് ടീ ഷർട്ട് ആണെങ്കിൽ, ഇതിനിപ്പോൾ എച്ച് എം എൽ ആണെങ്കിൽ കൂടി ടീ ഷർട്ട്സ് കാര്യങ്ങളൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഒരു 399 രൂപയുടെ ആണെങ്കിലൊക്കെ ടീ ഷർട്ട്സ് കിട്ടും. അത് നിങ്ങളൊരു ജീൻസുമായിട്ട് സ്റ്റൈൽ ചെയ്യുക, അതിൻ്റെ കൂടെ വേണം നിങ്ങൾക്ക് ഇതുപോലത്തെ ഷർട്ട് ഇട്ടിട്ട് ലെയർ ചെയ്യുക. അങ്ങനെ കുറേശ്ശെ നിങ്ങൾ മാറ്റിയും പരീക്ഷിച്ചിട്ടൊക്കെ നിങ്ങൾ സ്റ്റൈൽസ് പരീക്ഷിക്കുക. ആമസോണിലാണെങ്കിൽ ഇപ്പം നല്ല ഷർട്ട്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യണം കാണാം കേട്ടോ. ആദ്യമൊക്കെ കുറേ പൂക്കളുള്ളതും അതും ഇതൊക്കെ പർച്ചേസ് അവൾ തന്നെ ഓക്കെ. അങ്ങനത്തെ എടുക്കുമെങ്കിൽ ഇപ്പം അമ്മൂന് ഏകദേശം മനസ്സിലായി, ലൈറ്റ് ഷെയ്ഡ്സ് അതുപോലെ തന്നെ കുറച്ച് പ്രിൻറ്റ് കുറവുള്ളത് ഇതുപോലത്തെ മെറ്റീരിയലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇപ്പം അവൾക്ക് ഏകദേശം അറിയാം. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എന്നെ കൊണ്ടാണ് പോളേ വേണം കണ്ടോ. അപ്പൊ അങ്ങനെ സ്റ്റൈൽസ് പരീക്ഷിക്കും. ഇപ്പം ഇവക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവള് പരീക്ഷിച്ച് പരീക്ഷ എടുത്തിട്ടൊരു സ്റ്റൈലാ അല്ലേ ഇത്. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ മാക്സ് പോലത്തെ ഓപ്ഷനിൽ നിന്നൊക്കെ ഞാൻ മാക്സ് മാക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഡിയോ ആണെങ്കിൽ ഫാഷൻ സ്റ്റോറും നല്ലത്, കളക്ഷൻസും എല്ലാ ബ്രാൻഡും ഉണ്ട്, അതിൽ നിന്ന് റേറ്റ് കുറഞ്ഞൊക്കെ നിങ്ങൾക്ക് നോക്കിയെടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യും, ഓരോന്ന് പരീക്ഷിച്ചാൽ മതി. നെക്സ്റ്റ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ടിപ്പ്, ലാസ്റ്റ് ടിപ്പാണ്, വേറെ ഒന്നും അല്ല, റെഫർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫാഷൻ റീൽസും അതുപോലത്തെ സാധനങ്ങളൊക്കെ കാണും അല്ലേ, അതൊക്കെ സേവ് ചെയ്ത് വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സിമിലർ ആയിട്ടുള്ള സ്റ്റൈൽസ് ഷോപ്പ് ചെയ്യണം തോന്നുന്ന നേരത്ത് അത് നമുക്ക് റെഫർ ചെയ്ത് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ മേടിക്കുക കേട്ടോ. ഞാൻ ഒത്തിരി ചെയ്യാറുണ്ട്. സ്റ്റിൽ നൗ ഞാൻ കുറേയേറെ സ്റ്റൈൽസ് ഇവൻ സെലിബ്രിറ്റീസിൻ്റെ ആണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിലും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കൂട്ടോ. പിന്നെ അതുപോലെ പിൻട്രസ്റ്റ് നല്ലൊരു ഓപ്ഷൻ അല്ലേ, നീ നോക്കാറുണ്ടോ പിൻട്രസ്റ്റ്? പിൻട്രസ്റ്റ് നോക്കി നമ്മൾ ഇതുപോലെ ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത്, ഇപ്പം നിങ്ങളൊരു ജാക്കറ്റ് ഉണ്ടെങ്കിൽ ജാക്കറ്റ് ഔട്ട്ഫിറ്റ്സ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കിട്ടും. ഇപ്പോൾ വൈറ്റ് ഷർട്ട് എന്തിൻ്റെ കൂടെയൊക്കെ പോകാമെന്നൊക്കെ വേണമെങ്കിൽ നോക്കാം. അതെ, ഹൗ ടു സ്റ്റൈൽ വൈറ്റ് ഷർട്ടിന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേയേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അങ്ങനെ വരും. അങ്ങനെ നിങ്ങൾക്ക് റെഫർ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. നീ അങ്ങനെ കുറേ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടോ? എന്റെ ദേ ഇപ്പുറത്തിരിക്കുന്ന ആളുടെ കുറെ റെഫർ ചെയ്യാറുണ്ട്, അദ്ദേഹം അറിയാതെ. ഇവളില്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ കയ്യിൽ അപ്പോൾ അഫോർഡബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ഇവക്ക് എടുത്തു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഇത് കണ്ടില്ല ഞങ്ങള് ഒരുപോലെ എടുത്തതാട്ടോ, ബാങ്കോക്കിൽ നിന്ന്, നമ്മള് ബാങ്കോക്കിൽ നിന്ന് ഒരുപോലെ എടുത്തതാ. ഞങ്ങളുടെ കുറെ ഇങ്ങനത്തെ ട്വിന്നിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. കാരണം എനിക്ക് എടുക്കണമെങ്കിൽ ഇവക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടെണ്ണം എടുക്കാറുണ്ട് അല്ലേ. അങ്ങനെ ചിലപ്പോൾ കളർ ചേഞ്ച് ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ ഇവക്ക് ഭയങ്കര ബ്രൈറ്റ് ആണെങ്കിൽ ഞാൻ കുറച്ച് ന്യൂഡിൻ്റെ ഒക്കെ ആളാട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ മാറിയൊക്കെ ഓരോ ഔട്ട്ഫിറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. കുറെയൊക്കെ ഇല്ലേ, നമ്മൾ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കാണുമ്പോഴൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു മടിയാണ്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ അങ്ങനെയൊക്കെ പേടിച്ച് വിരട്ടച്ചൊക്കെ നിൽക്കണവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടൊക്കെ മുടി കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ വീട്ടിൽ പറ്റിച്ചോ. ഞാൻ സപ്പോർട്ട് എടുക്കണല്ലാതെ നിങ്ങൾക്ക് വന്നു. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, ഫസ്റ്റ് തന്നെ പോയിട്ട് അൾട്രാ മേക്ക് ഓവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞുകുഞ്ഞു സ്റ്റെപ്പിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും കേട്ടോ അല്ലേ. യെസ്, അതെനിക്കറിയാം, ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അനുഭവിച്ചിട്ടുള്ളൊരാളാണിത്. അമ്മ ഇടയ്ക്ക് ക്യാമറയുടെ മുന്നിൽ കയറിയത് കോൺഷ്യസ് ആവണാട്ടോ. ഇത് ശീലമില്ലാത്തതുകൊണ്ട് സാരില്ലല്ലോ, നമുക്ക് സെറ്റാക്കാതൊക്കെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ലൈക്ക് ചെയ്യാ. അത് പറഞ്ഞില്ല, കമൻറ്റ് ഇടുന്നതാണ്. എന്തായാലും കമൻറ്റ് ചെയ്ത് നോക്കിക്കോ, നമുക്ക് ഇനി ഇതുപോലത്തേക്ക് നിങ്ങളോട് ഇടാം. കാരണം നിങ്ങൾക്ക് ഇത് കുറേ പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. എവിടെ അമ്മൂന് ട്രാൻസ്ഫോർമേഷൻ, അമ്മൂന് ട്രാൻസ്ഫോർമേഷൻ പറയുന്ന പറഞ്ഞ കുറേ പേര് നമ്മൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അല്ലേ. അതുവരേക്കും ബൈ ബൈ.